ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെസ്മേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് മൂന്നാറിലെ ചെലവ് കുറഞ്ഞ രീതിയിൽ കാണാൻ പറ്റിയ 10 സ്ഥലങ്ങളാണോ. അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന ഒരാൾക്ക് മൂന്നാർ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പറ്റും, ബിഗ് ബഡ്ജറ്റിലല്ലാതെ പോകുന്ന ഒരാൾക്ക്. അപ്പോൾ അവർക്ക് ഈ വീഡിയോ കൂടുതലായിട്ട് ഉപകാരപ്പെടും കേട്ടോ. ഒരുപാട് റേറ്റ് ഇല്ലാതെ മൂന്നാറിൽ കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ പ്ലേസ് ആണ് കേട്ടോ ഇരവികുളം നാഷണൽ പാർക്ക്. മൂന്നാറിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ അകലെയായി വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. പെർ ഹെഡ് 200 രൂപയാണ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രി ഫീ. നാഷണൽ പാർക്കിൽ നിന്ന് അവരുടെ ഒരു ബസ്സിനാണ് നമ്മളെ മലയുടെ മേളിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് നടന്ന് ട്രക്ക് ചെയ്ത് പോകാനായിട്ടുണ്ട്. ബസ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയുടെ മേളിലായിട്ട് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ സ്റ്റോറി പറയുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറി നമുക്ക് അതിൻ്റെ സ്റ്റോറിയൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അവിടെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് 1 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് മേളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ വഴി കേട്ടോ നമുക്ക് ട്രക്ക് ചെയ്ത് മേളിലേക്ക് പോകണ്ട. നല്ല അടിപൊളി മഞ്ഞൊക്കെ ആയിട്ട് നല്ല ഒരു ഫീൽ കിട്ടുന്ന ഒരു പ്ലേസ് ആണോ. ഈ വഴി നമ്മൾ നടന്നു പോകുമ്പോൾ മേളിലൊക്കെ ചെല്ലുമ്പോൾ ആണ് ഈ വരയാടുകളൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. പശ്ചിമഘട്ടത്തിൻ്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. നീലക്കുറിഞ്ഞൊക്കെ പോകുന്ന ഒരു ഏരിയയും കൂടി ഉണ്ടോ ഇവിടെ. ഫോട്ടോയ്ക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ് ഇതിൻ്റെ മേളിൽ. നല്ല മഞ്ഞൊക്കെ മൂടി നല്ലൊരു കിടിലൻ വൈബ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. മാട്ടുപ്പെട്ടി ഡാം. മൂന്നാറിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെയായി ദേവികുളം പഞ്ചായത്തിൽ മാട്ടുപ്പെട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണ് കേട്ടോ മാട്ടുപ്പെട്ടി ഡാം. പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയാറിലാണ് കേട്ടോ ഈ മാട്ടുപ്പെട്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. വൈദ്യുതോൽപാദനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണിത്. മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് വരാനായിട്ട് സാധിക്കും. പിന്നെ അവിടെ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്യണമെങ്കിലായിട്ട് അതിനായിട്ടുള്ള എൻട്രി എടുത്താൽ മതി. ബോട്ടിങ്ങും കയാക്കിങ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഡാമിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എക്കോ പോയിൻ്റ്. മൂന്നാറിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ അകലെയായിട്ടാണ് എക്കോ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. യുവസഞ്ചാരികൾക്കിടയിൽ ഏറെ പ്രശസ്തമാണ് ഈ സ്ഥലം. മനോഹരമായ തടാക തീരത്താണ് എക്കോ പോയിൻ്റ് കാണപ്പെടുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ പ്രതിധ്വനികൾ വീണ്ടും വീണ്ടും കേൾക്കുകയെന്നത് ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെ എത്തുന്ന എല്ലാവരുടെയും ഒരു പ്രധാന വിനോദവും ഇതുതന്നെയാണ്. കുണ്ടള ഡാം. മൂന്നാറിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയായിട്ടാണ് കുണ്ടള ഡാം സ്ഥിതി ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും പറ്റിയ ഒരു മികച്ച പ്ലേസ് തന്നെയാണ് കേട്ടോ കുണ്ടള ഡാമിൻ്റെ പരിസരം. ബോട്ടിങ്ങും കയാക്കിങ്ങും പോലെയുള്ള ഒട്ടനവധി ആക്ടിവിറ്റീസ് ഈ ഡാമിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഡാമിലേക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല. ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എൻട്രി ഫീ ഉള്ളൂ. ഇവിടെ കൂട്ടമായി നിൽക്കുന്ന ഈ യൂക്കാലി മരങ്ങളാണ് കേട്ടോ ഈ ഡാമിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നത്. ദേവികുളം പഞ്ചായത്തിൽ കുണ്ടളയിൽ പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയാറിൽ തന്നെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ കുണ്ടള അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മൂന്നാറിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് കുണ്ടള ഡാം. മാട്ടുപ്പെട്ടി ഡാം, ടോപ്പ് സ്റ്റേഷൻ, കുണ്ടള ഡാം എല്ലാം ഒറ്റ റൂട്ടാണല്ലോ. ടോപ്പ് സ്റ്റേഷൻ. മൂന്നാറിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെയായിട്ടാണ് ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് ടോപ്പ് സ്റ്റേഷൻ. തമിഴ്നാട്ടിലാണെങ്കിലും പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു റോഡ് കേരളത്തിലൂടെ മാത്രമാണ്. മൂന്നാർ, മാട്ടുപ്പെട്ടി എന്നിവിടങ്ങളിൽ നിന്ന് റെയിൽവേയിലൂടെയും പിന്നീട് റോപ്പേയിലൂടെയും കോട്ടകുടിയിലേക്ക് എത്തിക്കുന്ന കണ്ണൻദേവൻ ചായയുടെ ചരിത്രപരമായ ട്രാൻസ്ഷിപ്മെൻറ്റ് ലൊക്കേഷനാണ് ടോപ്പ് സ്റ്റേഷൻ. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഇതിലും മികച്ചൊരു പ്ലേസ് മൂന്നാറിൽ കാണാൻ സാധിക്കില്ല കേട്ടോ. ടോപ്പ് സ്റ്റേഷനിലേക്ക് ഒരു പ്രത്യേകിച്ച് ഒരു എൻട്രി ഫീ ഒന്നുമില്ല. മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിൻറ്റ്, കുണ്ടള ഡാം, ടോപ്പ് സ്റ്റേഷൻ അതെല്ലാം ഒറ്റ റൂട്ടാണ് കേട്ടോ. നമുക്കൊരു ദിവസം രാവിലെ മൂന്നാറിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഈ സ്ഥലമെല്ലാം കവർ ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ചു പോകാൻ സാധിക്കുന്നതാണ്. അതിമനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് ടോപ്പ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഫുള്ള് മലകൾ നിറഞ്ഞു നിൽക്കുന്നതിൽ മേഘങ്ങൾ പാസ് ചെയ്യുന്ന ഒരു വ്യൂ ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ഓപ്പോസിറ്റ് കാണുന്ന കൊളുക്കുമലയാണ് കേട്ടോ. നമുക്ക് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാൽ കൊളുക്കുമലയുടെ ആ മല നമുക്ക് കാണാൻ സാധിക്കും.
വട്ടവട. ഹരിതസാന്ദ്രമായ മലഞ്ചെരിവുകളും താഴ്വാരങ്ങളുമാണ് മൂന്നാറിനെ സവിശേഷമാക്കുന്നത്. എന്നാൽ വട്ടവട ഗ്രാമം പ്രസിദ്ധമാകുന്നത് സമൃദ്ധമായ പച്ചക്കറിത്തോട്ടങ്ങളുടെ പേരിലാണ്. നമ്മൾ ഈ കാണുന്ന ഏരിയ ഫുള്ള് പച്ചക്കറിത്തോട്ടങ്ങളും ഫ്രൂട്ട്സിൻ്റെ ഫാമുകളും ഒക്കെയാണ് ഉണ്ടാവും. ടോപ്പ് സ്റ്റേഷൻ വരുന്ന റൂട്ടിൽ കൂടെ തന്നെയാണ് കേട്ടോ വട്ടവടയിലേക്കും പോകുന്നത്. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് വട്ടവടയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് വട്ടവടയുടെ എൻട്രി വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 5-6 kilometers നമുക്ക് ഫോറസ്റ്റിൽ കൂടെ ഒരു റൈഡ് വരുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറത്താണ് വട്ടവട ഗ്രാമം വരുന്നത്. മൂന്നാറിൽ നിന്നും ഏകദേശം 45 kilometers ദൂരെയാണ് കേട്ടോ വട്ടവട എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വട്ടവടയിലേക്ക് പോകുന്ന ഈ റൂട്ടിൽ ഇവിടെ ആയിട്ടാണ് കേട്ടോ പാമ്പാടിൻചോല നാഷണൽ പാർക്ക് ഉള്ളത്. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് പോകുമ്പോൾ വട്ടവട ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്ത് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് തിരിച്ച് ആ ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് തിരിച്ച് മൂന്നാറിലേക്ക് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ. വൈകുന്നേരം 5 മണി വരെയാണ് ആ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കുള്ളൂ. അതുകൊണ്ട് തന്നെ 5 മണിക്ക് മുമ്പ് നമുക്ക് തിരിച്ച് അവിടെ എൻ്റർ ചെയ്യണം. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഗ്രാമത്തിൽ വിളയുന്നത് കേരളത്തിലെ തന്നെ മികച്ച കായ്കറികളാണ്. കാടിനോട് ഇട ചേർന്ന് പല വർണ്ണത്തിലുള്ള കൃഷിയിടങ്ങൾ ദൂരക്കാഴ്ചയിൽ മനോഹരമായൊരു എണ്ണ ഛായാചിത്രം പോലെ തന്നെ തോന്നിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 6000 feet ഉയരത്തിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. വട്ടവടയിൽ ഒരുപാട് സ്ട്രോബെറി ഫാമുകളൊക്കെ ഉണ്ട് കേട്ടോ. വർഷം മുഴുവനും സുഖകരമായ കാലാവസ്ഥയായതിനാൽ തന്നെ ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിനും കുറവൊന്നുമില്ല. മൂന്നാറിൽ നിന്ന് മറയൂർ കാന്തല്ലൂർ റൂട്ട് പോകുമ്പോൾ കേട്ടോ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാറിൻ്റെ എല്ലായിടത്തും തന്നെ തേയിലത്തോട്ടങ്ങളുണ്ട്. ഈ റൂട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാർ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ്. 19th century അവസാനത്തിൽ സ്ഥാപിതമായ വിശാലമായ തേയിലത്തോട്ടങ്ങൾ മികച്ച ഗുണനിലവാരമുള്ള ചായയുടെ നിർമ്മാതാക്കളായും രാജ്യത്തെ തേയില വ്യാപാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായും കണക്കാക്കപ്പെടുന്നു. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഭൂപ്രകൃതി ഇല്ലാത്ത പ്രദേശത്താണ്. ഇത് പച്ച നിറമുള്ള കട്ടിയുള്ള പരവതാനിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് കണ്ണൻദേവൻ ടീ ഗാർഡൻസ് ആണോ. ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏലമലകളിൽ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇരവികുളം ദേശീയോദ്യാനത്തിന് തെക്കായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2695 meters ഉയരമുള്ള ആനമുടി തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ്. ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ആനമുടി സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിൽ നിന്നും ഏകദേശം 18 kilometers ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടി മലയിലേക്ക് നമുക്ക് പ്രവേശനമില്ല കേട്ടോ. ഇത് ആനമുടി മലയുടെ ഇപ്പുറത്തുള്ളൊരു മലയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ആനമുടി മല ഈ ഒരു വ്യൂവിൽ നമുക്ക് ഇപ്പുറം നിന്ന് കാണാൻ മാത്രമാണ് സാധിക്കുള്ളൂ. ആനമുടി മലയിലേക്ക് ട്രക്കിങ്ങിനൊന്നും ഇപ്പോൾ അനുവദിക്കുന്നതല്ല. വരുന്ന വഴിക്ക് നമ്മളൊരു വലിയൊരു മല കയറിയിട്ടാണ് ആനമുടി മലയുടെ ആ ഭാഗത്തേക്ക് എത്തുന്നത്. റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 5 kilometers നമുക്കൊരു ഓഫ് റോഡ് ട്രക്കിങ് വരുന്നുണ്ട് കേട്ടോ. ആനമുടിമല നമുക്ക് കയറാൻ സാധിച്ചില്ലെങ്കിലും അതിന് ഇപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ലുക്ക് അതിമനോഹരമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. കോടമഞ്ഞാൽ ചുറ്റപ്പെട്ട ആനമുടിമലയാണ് നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. മല കയറുമ്പോൾ നമുക്ക് ഒരുപാട് ആനിമൽസിനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. മറയൂർ. മൂന്നാറിൽ നിന്നും ഏകദേശം 40 kilometers അകലെയായിട്ടാണ് കേട്ടോ മറയൂർ ഗ്രാമം കാണാൻ സാധിക്കുന്നത്. മറയൂർ ശർക്കര ലോക പ്രസിദ്ധമാണ്. മറയൂരിലെ ശർക്കര മേക്കിംഗ് ഒക്കെ നമുക്ക് മറയൂർ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടോ. ഔഷധ ഗുണം കൊണ്ടും ഗുണമേന്മ കൊണ്ടും ലോക പ്രസിദ്ധമാണ് മറയൂർ ശർക്കര. കൂടാതെ ഇരുമ്പിൻ്റെ അംശം കൂടിയതും സോഡിയത്തിൻ്റെ അളവ് കുറവുമുള്ളതുമാണ് മറയൂർ ശർക്കരയെ മറ്റു ശർക്കരയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്.
കാന്തല്ലൂർ. മൂന്നാറിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെയായിട്ടാണ് കേട്ടോ കാന്തല്ലൂർ ഗ്രാമം കാണപ്പെടുന്നത്. ദേവികുളം താലൂക്കിലെ കാന്തല്ലൂർ പഞ്ചായത്തിൽ തമിഴ് പ്രധാന ഭാഷയായി സംസാരിക്കുന്ന കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ കാന്തല്ലൂർ. ശൈത്യകാല പച്ചക്കറികളും ഫ്രൂട്ട്സുകളും വ്യാപകമായി ഇവിടെ കൃഷി ചെയ്ത് വരുന്നുണ്ട്. കേരളത്തിൽ കണ്ടുവരുന്നതും അല്ലാത്തതുമായ പഴം പച്ചക്കറി വർഗ്ഗങ്ങൾ ഇവിടെ കൃഷി ചെയ്ത് വരുന്നുണ്ട്. കാന്തല്ലൂരിൽ വിളയുന്ന ആപ്പിൾ പ്രശസ്തമാണോ? അപ്പൊ ഇതൊക്കെയാണ് മൂന്നാറിലെ ചെലവ് കുറഞ്ഞ രീതിയിൽ കാണാൻ സാധിക്കുന്ന 10 സ്ഥലങ്ങൾ നമ്മൾ കാണിച്ചു തന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ഒപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഉടനെ അടുത്ത് വിളിക്കണം.